നമസ്കാരം. സി ടി സ്കാനിലേക്ക്. സി ടി സ്കാൻ പരിചയപ്പെടുത്തുന്നു വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഡോക്ടർ, ഡോക്ടർ നാസർ. നമുക്ക് പോകാം ഡോക്ടർ നാസറിൻ്റെ ആസ്പത്രിയിലേക്ക്. സി ടി സ്കാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാസർ ഡോക്ടറാണ്. തൃശൂർ പാലസ് റോഡിലാണ് ഡോക്ടർ നാസറിൻ്റെ ആശുപത്രി. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ ഡോക്ടർ ഉണ്ടാവൂ. ഞായറാഴ്ച അവധിയാണ്. ഏകദേശം 80 വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് നാസറിൻ്റെ ആസ്പത്രിക്ക്. നേരത്തെ ആസ്പത്രി നടത്തിപ്പോന്ന നാസറിൻ്റെ വാപ്പ ഇഹലോകവാസം വെടിഞ്ഞു. വാപ്പയിൽ നിന്ന് കിട്ടിയ കൈപുണ്യവുമായി ഡോക്ടർ നാസർ ഇപ്പോഴും ഈ ആസ്പത്രിയിൽ സ്തുത്യർഹമായ സേവനം തുടരുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും ഈ ആസ്പത്രിയിൽ ചികിത്സ തേടിയെത്തിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി കരുണാകരനും സി അച്യുതമേനോനും ഇവിടെ ചികിത്സ തേടിയവരിൽ പെടുന്നു. കുറേയേറെ മന്ത്രിമാരും കളക്ടർമാരും ഈ ആസ്പത്രിയിൽ വന്ന് രോഗശാന്തി നേടിയിട്ടുണ്ട്. ഇത്രയും കേട്ടുകഴിയുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും ഡോക്ടർ നാസറിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്തിലെന്ന്. ആകാംക്ഷ വേണ്ട, ഇനി പറയാം. ഡോക്ടർ നാസർ ചികിത്സ കൊടുത്തത് മേൽപ്പറഞ്ഞ പ്രമുഖരുടെ പേനകൾക്കാണ്. ഡോക്ടർ നാസറിൻ്റേത് ഒരു പേനാസ്പത്രിയാണ്. പഴയകാലത്തെ ഫൗണ്ടൻ പേനയും ഇക്കാലത്തെ ബാൾ പേനയും ഡോക്ടർ നാസറിൻ്റെ ആസ്പത്രിയിൽ ഇന്നും രോഗാവസ്ഥയിൽ വരുന്നു. രോഗം ഭേദമായി പോകുന്നു. ഇപ്പോഴും ആസ്പത്രിയിൽ നല്ല തിരക്കാണ്. അബദ്ധത്തിൽ കീശയിൽ നിന്ന് വീണ് പരിക്കേറ്റ പേനകളും പിന്നെ നിർഭാഗ്യവശാൽ അതിന്മേൽ വണ്ടി കയറി അത്യാഹിതം സംഭവിച്ച പേനകളും നാസറിൻ്റെ ആസ്പത്രിയിൽ വന്ന് സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പരിക്കേറ്റ പേനകൾ കണ്ടാൽ മതി, ഒന്ന് തൊട്ടാൽ മതി, ഡോക്ടർ നാസർ പേനയുടെ രോഗവും ചികിത്സാവിധികളും നിശ്ചയിക്കും. മിക്കവാറും അന്ന് തന്നെ പേനയുടെ രോഗം ചികിത്സിച്ചു ഭേദമാക്കി ഡിസ്ചാർജ് ചെയ്യുന്നു. കിടത്തി ചികിത്സ വളരെ അപൂർവമാണ്. പണ്ട് രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഒരു തൈ നടുമ്പോൾ കീശയിൽ നിന്ന് വീണ് വില കൂടിയ വാട്ടർമാൻ പേനയ്ക്ക് സാരമായ പരിക്കേറ്റു. പിന്നീട് രാഷ്ട്രപതിയുടെ സംഘത്തിൽപ്പെട്ട ആരോ ഒരാൾ അറിയിച്ചതാണ് ഡോക്ടർ നാസറിൻ്റെ പേനാസ്പത്രിയെക്കുറിച്ച്. പിന്നെ രാഷ്ട്രപതി ഒട്ടും സമയം കളഞ്ഞില്ല, ഡോക്ടർ നാസറിൻ്റെ പേനാസ്പത്രിയിലെത്തി. ഡോക്ടർ നാസറിൻ്റെ അത്ഭുത ചികിത്സയിൽ രാഷ്ട്രപതിയുടെ പേന സുഖപ്പെട്ടു. രാഷ്ട്രപതിയെ പേനയോടൊപ്പം യാത്രയാക്കുമ്പോൾ ഡോക്ടർ നാസർ ഇങ്ങനെ ഉപദേശിച്ചു: ഇത് വളരെ വില കൂടിയ പേനയാണ് സാർ, കുട്ടികളെ നോക്കും പോലെ സംരക്ഷിക്കണം. നേരത്തെ തൃശൂർ കളക്ടർ ആയിരുന്ന CT സുകുമാരന് സമ്മാനമായി കിട്ടിയ മറ്റൊരു പേനയും മേശമേൽ നിന്ന് താഴേക്ക് തെറിച്ചു വീണു. പേനയുടെ വില കൂടിയ പ്ലാറ്റിനം നിബ് തറയിൽ തറച്ചു നിന്നു. മാരകമായ പരിക്കായിരുന്നു അത്. പേന സുഖം പ്രാപിക്കും വരെ കളക്ടർക്ക് ഒരു വരി പോലും എഴുതാനായില്ല. പിന്നീട് പേന സുഖം പ്രാപിച്ചതിന് ശേഷം മാത്രമാണ് കളക്ടർ തൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നത്. പിന്നെയും പിന്നെയുമുണ്ട് ഡോക്ടർ നാസറിൻ്റെ പേനാസ്പത്രിയിലെ കരളലിയിപ്പിക്കുന്ന, കണ്ണുകൾ നനയിക്കുന്ന കഥകൾ. ലക്ഷങ്ങൾ വിലയുള്ള വാട്ടർമാനും മോൺബ്ലാങ്കും ഷെയ്ഫറും ക്രോസും കാർട്ടിയറുമെല്ലാം ഈ കഥകളിൽ വന്നു പോകുന്നുണ്ട്. ഈ കഥകളൊക്കെ പറയുമ്പോഴും ഡോക്ടർ നാസർ ഇടയ്ക്കിടെ വാൽക്കണ്ണിലെ വികാരവായ്പിൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ടിരുന്നു. എങ്കിൽ അത്തരത്തിലെ ഒരു അവസ്ഥ വരികയും അതിനോട് പ്രതികരിക്കുകയും വളരെ വിഷമിച്ചു പോയ ഓർമ്മകൾ ഉണ്ടോ? അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടില്ല. എങ്ങനെയെങ്കിലും യൂസ്ഫുള്ളാക്കി അവർക്ക് ഇതാക്കി കൊടുക്കും. ഒരിക്കലും രോഗിയെ കൈവിട്ടിട്ടില്ല? കൈവിട്ടിട്ടില്ല. അങ്ങനെ ഒരു ദൈവകൃപയുണ്ട്. അത് തന്നെയല്ല, നമ്മള്
നമ്മുടെ പേഷ്യന്റിനെ കാണുമ്പോ തന്നെ ഇവര് പറയുന്നതിന് മുമ്പ് അസുഖം എന്താണെന്ന് നമ്മള് ഡയഗ്നോസ് ചെയ്യല് കഴിഞ്ഞു. ഇവര് പറയുന്നത് തുടങ്ങ സാധനം എടുക്കുമ്പോ തന്നെ അറിയാം നമുക്ക് എന്താ സംഭവിച്ചെന്നുള്ളത്. ഒരു പേന കാണുമ്പോ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ബോൾ പെൻ എന്ന് വെച്ചാല് നമ്മൾ എടുത്തു വെക്കാൻ പാടില്ല. ബോൾ പെൻ മാറി മാറി യൂസ് ചെയ്യണം. ഫൗണ്ടൻ പെൻ എന്താ യൂസ് ചെയ്യണമെങ്കിൽ കഴുകി വെക്കും. ഈ ബോൾ പെൻ നമ്മള് മാറി മാറി യൂസ് ചെയ്യാൻ കംപ്ലൈന്റ് ചെയ്യും. ഇന്ത്യയിൽ ഈ ഒരു ആസ്പത്രിയേ ഉള്ളൂ, ഇതിലൊരു നിമിത്തമായി വന്നതാണ്. അപ്പൊ എനിക്ക് ആൾക്കാർ വന്നിങ്ങനെ ഓരോരുത്തരെ സെന്റിമെന്റിൽ കേട്ടപ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നിയതാണ്. ഞാൻ പറഞ്ഞു, സാറ് ഈ പേന ഭയങ്കര വിലയുള്ളതാണ്. ഞാൻ ആളോട് പറഞ്ഞു, ഇത് അന്ന് 50,000 രൂപ വിലയുണ്ട് ഈ ആ പേനയ്ക്ക്. 50,000 വാട്ടർമെന്റ് ഗോൾഡ് പ്ലാറ്റിനം ഇരിഡിയം പ്ലാറ്റിനം 50,000 രൂപ അന്ന് വിലയുണ്ട്, 15 വർഷം മുമ്പ്. ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് സാറ് ഇത് ആർക്കും കൊടുക്കരുത്, സൂക്ഷിക്കണം, കുട്ടികളെ നോക്കണം, മാതിരി നോക്കണം. ഈ വാട്ടർമാന് മൗണ്ട് ബ്ലാങ്ക്, പിന്നെ കാറ്റർ എന്ന് പറഞ്ഞ പേനയുണ്ട്, അതൊക്കെ ഭയങ്കര വില. ഇപ്പൊ വന്നിട്ടില്ല വാട്ടർമാന്റെ തന്നെ 3-4 ലക്ഷം രൂപയുടെ പേനകളുണ്ട്. വാട്ടർമാൻ എന്ന് പറഞ്ഞ ആള് 1982 ഈ അല്ല 1882 വാട്ടർമാൻ പേന കണ്ടുപിടിക്കുന്നത്. എന്തായാലും പേന ഉപയോഗിക്കുന്ന ഫൗണ്ടൻ പെൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഡോട്ട് പെൻ ആണെങ്കിലും ഉപയോഗിക്കുന്നവരോട് പറയാനുള്ള പ്രത്യേകമായ ഉപദേശം, അത് ഫൗണ്ടൻ പെൻ എന്ന് വെച്ചാല് നമ്മള് നിത്യം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ വാഷ് ചെയ്ത് വെക്കുക. കോൾഡ് വാട്ടർ പച്ചവെള്ളത്തില് കഴുകി വെക്കുക. ബോൾ പെൻ അധികം ഉണ്ടെങ്കിൽ മാറി മാറി യൂസ് ചെയ്യും, അപ്പൊ കംപ്ലൈന്റ് വരും. ഫൗണ്ടൻ പേന തന്നെ വേണം കയ്യക്ഷരം നന്നാവാൻ, ബാൾ പേന കയ്യക്ഷരം ചീത്തയാക്കും. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഫൗണ്ടൻ പേനകൾ ഉപയോഗിച്ച് കാണുന്നതിൽ ഡോക്ടർ നാസർ സന്തോഷിക്കുന്നുണ്ട്. വില കുറഞ്ഞ പ്ലാസ്റ്റിക് ബാൾ പേനകൾ ഗുരുതരമായ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഡോക്ടർ നാസർ പറയുന്നു. അവ ഉപയോഗിക്കുന്ന പലരിലും അലർജി ഉണ്ടാക്കുന്നുണ്ട്. അവ നിരോധിച്ചാൽ അത്രയും നന്ന്. എഴുതുന്നവരോടായി ഡോക്ടർ നാസർ പറയുന്നു, പേനകൾ വെറുതെ വയ്ക്കരുത്, എഴുതിക്കൊണ്ടേയിരിക്കണം. ഒരു പേനയും എഴുതാതെ വയ്ക്കരുത്, കാരണം ഓരോ പേനയും ഓരോ വികാരമാണ്. 1000 വിചാരങ്ങളുണ്ട് ഓരോ പേനയ്ക്കും, പറയാനും എഴുതാനും. തൽക്കാലം എഴുതേണ്ടാത്ത പേനകൾ നന്നായി കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. തൃശൂരിലെ ഏതോ ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ സത്സംഗം കൊടുത്ത പുരസ്കാരം സാക്ഷ്യപ്പെടുത്തി ഡോക്ടർ നാസർ പേനകളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും തൻ്റെ നിസ്വാർത്ഥമായ സേവനം തുടരുന്നു. സി ടി സ്കാനിൻ്റെ ഈ വേറിട്ട കാഴ്ച എല്ലാവരെയും സന്തോഷിപ്പിച്ചെന്ന് പ്രതീക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.